പ്രിയമുള്ളവരെ നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം പ്രശസ്ത എഴുത്തുകാരി കെ ആർ മീരയ്ക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് ബോർഡ് ഓഫ് സ്റ്റഡീസിൽ അംഗത്വം നൽകിയതിനെ കുറിച്ച് വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതിന്റെ വാസ്തവം എന്താണ് അതിന്റെ നിജസ്ഥിതികൾ എന്താണ് എന്നതാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത് ആദ്യമായി ഇത് ഇവിടെ ചട്ടം ലംഘിച്ച് ഇവർ ആരോപിക്കുന്നത് ചട്ടം ലംഘിച്ചാണ് കെ ആർ മീനയ്ക്ക് ബോർഡ് ഓഫ് സ്റ്റഡീസിൽ അംഗത്വം കൊടുത്തത് എന്നാണ് അതിന് പറയുന്നത് അതിന്റെ ഉന്നതാധികാര സമിതി നിർദ്ദേശിച്ചിട്ടുള്ളതെല്ലാം അസിസ്റ്റന്റ് പ്രൊഫസർമാരോ അതിനു മുകളിലുള്ളവരെയാണ് പത്ത് പേരെ നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരാളെ കൂടിയാണ് കെ ആർ മീരയെ കൂടി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്ത് പഠിക്കണം പഠന കാര്യങ്ങൾ പഠിക്കേണ്ട വിഷയങ്ങൾ സാഹിത്യം ഏതൊക്കെ കൃതികൾ പഠിക്കണം ഇതിനെക്കുറിച്ചൊക്കെ തീരുമാനിക്കാനുള്ള ഈ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ അക്കാദമിക് യോഗ്യതയുള്ളവർ മാത്രമല്ല പലപ്പോഴും കടന്നു വരാറുള്ളത് അത് ഏതൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ആണെങ്കിലും ഏതൊരു പഠന ശാഖയുടേതാണെങ്കിലും സിനിമാറ്റോഗ്രഫി ഇപ്പൊ സിനിമാ സംവിധാനം പഠിപ്പിക്കുന്ന പൂനെയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ പ്രഗത്ഭരായ നിരവധി സംവിധായകരും ഫോട്ടോഗ്രാഫേഴ്സും സിനിമാറ്റോഗ്രാഫേഴ്സും ഒക്കെ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുവാനായി ബോർഡ് ഓഫ് സ്റ്റഡീസിൽ വരെ എത്താറുണ്ട് അവരുടെ അക്കാദമിക് യോഗ്യതയല്ല പലരും ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്നും പഠിച്ചിട്ടുള്ളവരല്ല അവരുടെ സർഗാത്മക വാസന ആ സർഗാത്മക വാസനയെ കുറിച്ചാണ് ഈ അധ്യാപകർ പഠിപ്പിക്കുന്നത് ഈ സാഹിത്യകാരന്മാരും സംവിധായകരും അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ സ്വന്തം സർഗാത്മകത തെളിയിച്ചിട്ടുള്ള വ്യക്തികളുടെ കൃതികളെ കുറിച്ച് പഠിപ്പിക്കുകയാണല്ലോ ഈ സാഹിത്യകാരന്മാരൊക്കെ ചെയ്യുന്നത് അന്നേരം അത് സൃഷ്ടിക്കുന്ന സൃഷ്ടികർത്താവ് തന്നെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് മാറ്റിക്കൂട്ടുകയല്ലേ ഉള്ളൂ ഇവിടെ എല്ലാം അക്കാഡമിക് യോഗ്യതയാണ് അക്കാഡമിക് യോഗ്യതയാണ് സാഹിത്യത്തിന്റെ മാനദണ്ഡമെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിഗ്രികളും ഒക്കെ സമ്പാദിച്ചവരായിരിക്കണമല്ലോ ഏറ്റവും നല്ല കൃതികൾ എഴുതേണ്ടത് ഇത്തരം ഒരു വിവാദം തന്നെ അനാവശ്യമായിട്ടുള്ള സംഗതിയാണ് ഇപ്പോൾ തന്നെ നിരവധി യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ നിരവധി പ്രഗത്ഭമതികളുണ്ട് അധ്യാപകർക്കൊപ്പം പ്രഗത്ഭരായ എല്ലാ അധ്യാപകരും അതുമായി ബന്ധപ്പെട്ട നിരവധി ആൾക്കാരുണ്ടാവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് ആ മേഖലയുമായി സർഗാത്മകമായി ബന്ധമുള്ളവരെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് അന്നേരം ആ ഒരു സാഹചര്യത്തിൽ അധ്യാപകർക്കൊപ്പം പ്രൊഫസർമാരും അസിസ്റ്റന്റ് പ്രൊഫസർമാർക്കും ഒക്കെ ഒപ്പം ഒരു സാഹിത്യകാരും കൂടി ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതായിട്ടല്ലേ ഉള്ളൂ അത് ചട്ടലംഘനമല്ല ആ ചട്ടങ്ങൾ അനുസരിച്ച് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് ആരോ കുബുദ്ധി കാരണം എന്തിനും ഏതിനും രാഷ്ട്രീയ മാനദണ്ഡം കാണുന്ന ഒരു അവസ്ഥയാണ് ഏതൊരു നിസ്സാര കാര്യത്തിലും രാഷ്ട്രീയം കാണുക ആരോപണങ്ങൾ ഉന്നയിക്കുക അതൊക്കെയാണ് ഇപ്പോഴത്തെ സ്ഥിതി കെ ആർ മീര ചിലരുടെയൊക്കെ നോട്ടപ്പുള്ളിയാണ് അവർ അഴിമതിയെ വളരെയധികം എതിർക്കുകയും അവരുടെ കൃതികളിലൊക്കെ സാമൂഹ്യ പ്രതിബദ്ധത നിഴലിക്കുകയും അഴിമതിയും പക്ഷപാതിത്വവും ഒക്കെ കാണിക്കുന്ന ആൾക്കാരെ പുറത്തു കൊണ്ടുവരുവാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് സാഹിത്യകാരി എന്ന നിലയ്ക്ക് അല്ലാതെ തന്നെ അവർ നിലപാടുകൾ പല വിഷയങ്ങളിലും വ്യക്തമാക്കിയിട്ടുള്ള എഴുത്തുകാരിയാണ് ആ അർത്ഥത്തിൽ അവരോട് ശത്രുതയുള്ള അല്ലെങ്കിൽ എന്തിനും ഏതിനും വിവാദം സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പടുത്തുയർത്തി വിടുന്ന ആരോപണങ്ങളൊക്കെയാണിത് ഏതായാലും ഈ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ കെ ആർ മീരയുടെ പ്രതികരണം ഇതായിരുന്നു ഞാനിത് അറിഞ്ഞിട്ടില്ല എനിക്കങ്ങനെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല ഏതായാലും മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾ ചാർത്തി തന്ന ഈ അറിവ് അതായത് ഞാൻ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ എന്നെ എടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാണ് എനിക്ക് അറിവുള്ളത് ഏതായാലും നിങ്ങൾ ചാർത്തി തന്ന ആ പദവി ഞാൻ ഏതായാലും ഇവിടെ രാജിവെക്കുകയാണെന്ന് പറഞ്ഞവരെ ഒഴിവാക്കുകയും ചെയ്തു കാരണം ഇതിനു മുമ്പും ഏത് സർക്കാർ ഇടതുപക്ഷമോ വലതുപക്ഷമോ ഒക്കെ ഭരിക്കുമ്പോൾ സ്കൂൾ കരിക്കുലം കമ്മിറ്റിയിലേക്ക് അവരെ ക്ഷണിച്ചിട്ടുണ്ട് മറ്റ് പല സമിതികളിലേക്കും അവരെ ക്ഷണിച്ചിട്ടുണ്ട് അവരുടെ തിരക്ക് മൂലം അവർ അതൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്തത് ഇനി നമുക്ക് ഈ ഞാൻ കണ്ട ഒരു ഓൺലൈൻ മാധ്യമം കർമ്മ ന്യൂസ് ആണെന്ന് തോന്നുന്നു എത്ര അപഹാസ്യമായിട്ടാണ് കെ ആർ മീരയെ അവരവതരിപ്പിക്കുന്നത് ഒരു പെൺകുട്ടി അവരെ കെ ആർ ആ പെൺകുട്ടിക്ക് കെ ആർ മീരയെ അറിയില്ല അവരെ എന്താണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല അവർക്ക് എന്ത് യോഗ്യത ഉണ്ടെന്ന് അറിയത്തില്ല അറിയാമായിരുന്നെങ്കിൽ അങ്ങനെ ആ വാർത്ത അവതരിപ്പിക്കില്ലായിരുന്നു ഈ വിവാദം എത്ര ധാർഷ്ട്യത്തോടെയാണ് ആ കുട്ടി പറയുന്നത് അഴിമതിയിലൂടെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ കയറി പറ്റി അഴിമതിയെ എതിർക്കുന്നു എന്ന് പറയുന്ന കെ ആർ മീര എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത് കെ ആർ മീര അതിലുമൊക്കെ ഉന്നത തലങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്നയാളാണ് നിങ്ങൾ അറിയണമതേ കെ ആർ മീര 2013
ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്, 2014 വയലാർ അവാർഡ് അവരുടെ കൃതിക്ക് ലഭിച്ചിട്ടുണ്ട് നോവലിന്, 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ അവരെ തേടിയെത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ പറയുന്നു ഈ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നൊക്കെ, അവരും അത്ര കുറഞ്ഞ വ്യക്തിയൊന്നും അല്ല. യു ജി സിയുടെ കീഴിലുള്ള ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ബിരുദം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ലഭിച്ചിട്ടുള്ള ആളാണ്. ഇനി ആർസത്തിലാണെങ്കിൽ പോലും അത് കോളേജുകളിൽ പഠിപ്പിക്കുന്നില്ലായിരിക്കാം, പക്ഷെ അവർ കോളേജുകളിൽ പഠിപ്പിക്കുന്നില്ല, ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നില്ല, അതായത് സ്ഥിരം ജോലി ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഇന്ത്യക്ക് പുറത്തും അകത്തും അവര് ഫെലോ ആയിട്ടുണ്ട്, അവർക്ക് ഫെലോഷിപ്പ് ഉണ്ട്, താമസ സൗകര്യവും യാത്രാ ചെലവും ഒക്കെ കൊടുത്ത് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ അവർ പോകുന്നുണ്ട്, ലണ്ടനിൽ പോകുന്നുണ്ട്, ഇന്ത്യയിൽ തന്നെ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ അവർ ഫെലോയാണ്. ഇതൊന്നും അറിയാതെ കണ്ടങ്ങ് വിമർശിച്ചേക്കുകയാണ്. അവർക്ക് അങ്ങനെ നിരവധി അനവധി ഉത്തരവാദിത്തമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്ന് ഈ ഗാന്ധി യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ അവർക്ക് പറ്റുമെന്ന് പോലും അറിയില്ല. ഏതായാലും വൈസ് ചാൻസലറുടെ അഭ്യർത്ഥനയെ മാനിച്ചാണ് ആയിരിക്കാം അങ്ങനെ ഒരു സംഗതി കിട്ടുകയാണെങ്കിൽ അവരെ നമ്മുടെ നാട്ടിലെ ഒരു ഉത്തരവാദിത്വം എന്ന നിലയിൽ ഏറ്റെടുക്കുകയായിരിക്കും ചെയ്യുക. അതൊക്കെ വിവാദം ആക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടമാണ്. ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഏത് ചട്ടമാണ് ലംഘിച്ചിട്ടുള്ളത്? നമ്മൾ പറയും ഇതിനു മുമ്പ് ഇതുകൊണ്ടുള്ള സാഹിത്യകാരന്മാരെ ഇരുന്നിട്ടില്ലേ? അല്ലെങ്കിൽ തന്നെ ഇതേപോലുള്ള സാഹിത്യകാരന്മാരുടെ കൃതികളാണ് അവിടെ പഠിപ്പിക്കുന്നത്, വീണ്ടും വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, അധ്യാപകർ പഠിപ്പിക്കുക, പക്ഷെ സൃഷ്ടികർത്താക്കൾ തന്നെ വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ നേട്ടമല്ലേ? പ്രശസ്ത കവി ബാലേന്ദ്രൻ ചുള്ളിക്കാടി അടുത്ത കാലത്ത് ആലപ്പുഴ USD കോളേജിൽ വന്നിരുന്നു. ഇത് അറിഞ്ഞു കേട്ട ഓടിപ്പോയ അവിടെ കേൾക്കാനായി ഓടിയെത്തിയ നിരവധി പേരിൽ ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ചങ്ങമ്പുഴയെ കുറിച്ചുള്ള പ്രഭാഷണം കാതു കൂർപ്പിച്ച പ്രിൻസിപ്പളും അവിടുത്തെ മലയാളം ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരും PG വിദ്യാർത്ഥികളും ഒക്കെ 1.5 മണിക്കൂറിൽ നിന്ന് കേൾക്കുന്നത് കണ്ടയാളാണ് ഞാൻ. വൈകാരികമായി അതിൽ ലയിച്ചു ചേരുന്നത് കാരണം അത്തരത്തിലാണ് ചുള്ളിക്കാട് ചങ്ങമ്പുഴയെ അവതരിപ്പിക്കുന്നത്. ആ കോളേജിലെ അധ്യാപകരൊന്നും കുറഞ്ഞ ആൾക്കാരല്ല, അവർ നിരവധി അനവധി കുട്ടികളെ നിരവധി ബാച്ചുകളെ നിരവധി വർഷങ്ങളായി ചങ്ങമ്പുഴ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രഭാഷണങ്ങളിൽ നിന്നും കിട്ടുന്ന അനുഭവം ഒന്ന് വ്യത്യസ്തമാണ്. അവർ ചങ്ങമ്പുഴയെ ഉൾക്കൊള്ളുന്നത് വേറൊരു തലത്തിലാണ്. ഓരോ വ്യക്തിയും ഓരോ തലത്തിലാണ്. അന്നേരം ഏറ്റവും നന്നായി ഉൾക്കൊള്ളുന്ന ആൾക്കാരെ കിട്ടുക, അവരുമായി ചർച്ച ചെയ്യുക, ഇതൊക്കെ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ മേന്മ കൂട്ടുകയല്ലേ ഉള്ളൂ. അതിന് അധ്യാപകർക്കിടയിൽ മുറുപുറുപ്പ്, പ്രൊഫസറും അസിസ്റ്റന്റ് പ്രൊഫസറും അല്ലാത്തവരെയൊക്കെ സ്വീകരിച്ചതിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ പടച്ചുവിടുക, ഈ മാധ്യമങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല ഇതിനെ എടുത്ത് ആഘോഷിക്കുന്ന ആൾക്കാർക്ക്. എങ്ങനെയെങ്കിലും അന്തരീക്ഷത്തിൽ വിവാദങ്ങൾ നിറച്ചു നിർത്തുക, അതിലൂടെ മുതലെടുപ്പ് നടത്തുക, ആർക്കൊക്കെയോ എതിരെ ആരോപണങ്ങൾ ഇങ്ങനെ വാരി വിതറി സ്വയം അപഹാസ്യരാകുക, മലർന്നു കിടന്ന് തുപ്പുകയാണ് ഈ മാധ്യമങ്ങളും ഇവരൊക്കെ ചെയ്യുന്നത്. ഇവരുടെ തന്നെ ആൾക്കാർ ഇവർക്കൊക്കെ ഉണ്ട് എന്ന് പറയുന്ന യോഗ്യത അതിന്റെ മുഖം മൂടി പിച്ചി ചീന്തപ്പെടുകയാണ് ഇതിലൂടെയൊക്കെ ഉള്ളത്. പക്ഷേ ഉന്നതരായ ആൾക്കാരെ നിങ്ങളിങ്ങനെ അവിടെയും ഇവിടെ നിന്നിരുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അവരുടെ വ്യക്തിത്വത്തിന് കോട്ടമൊന്നും വരികയില്ല. അവർ അതിലും മികച്ച സർഗാത്മക ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അവരുടെ സൃഷ്ടികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ മറന്നു കിടന്ന് തുപ്പാൻ മാത്രമേ കഴിയുള്ളൂ എങ്കിലും ആരുടെയെങ്കിലും എല്ലും കഷ്ണങ്ങൾക്കും വേണ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഇതൊന്നും അവരുടെ സർഗാത്മകതയെയോ അവരുടെ കൃതികളെയോ അവരുടെ ജീവിതത്തെയോ ബാധിക്കുകയില്ല. പിന്നെ അനാവശ്യമായി ഇങ്ങനെ വലിച്ചിറക്കിയ ജനങ്ങൾക്ക് കിട്ടാനുള്ള, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് കിട്ടാനുള്ള, ആ യൂണിവേഴ്സിറ്റിക്ക് കിട്ടാനുള്ള ചില മേന്മകൾ അതില്ലായ്മ ചെയ്യപ്പെടുക, അതാണ് ഇതിലൂടെ സംഭവിക്കുക. അവരിനി അവിടേക്ക് വരില്ല, ബോർഡ് ഓഫ് സ്റ്റഡീസിൽ വരില്ല. അങ്ങനെ എല്ലാ വിവാദങ്ങളും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സാധുക്കൾക്ക് വീട് പണിഞ്ഞു കൊടുക്കുന്ന ഭവനരഹിതർക്ക് അവിടെയും ഒക്കെ ആരോപണം കൊണ്ടുവന്ന് ആരെങ്കിലും എന്തെങ്കിലും സഹായം നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക, ആരെങ്കിലും ആത്മാർത്ഥമായി കടന്നു വരികയാണെങ്കിൽ അവരെ നിരാശപ്പെടുത്തി പുറകോട്ട് വിടുക. ഈ വൃത്തികെട്ട ഏർപ്പാട് കേരളത്തിൽ വളരെയധികമാണ്. ഇവർ നടത്തുന്നത് ക്രിയാത്മകമായ ഒരു പ്രവൃത്തിയുമല്ല, അപഹാസ്യമാണ്. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഇത്തരം സംഗതികളിൽ നിന്ന് പിന്മാറണം. രാഷ്ട്രീയക്കാർ ഇത്തരത്തിൽ മുതലെടുപ്പിൽ വരുമ്പോൾ എന്താണ് വാസ്തവം എന്നറിയിക്കുകയാണ് മാധ്യമങ്ങളുടെ ചുമതല, അതല്ലാതെ എരുതിയിൽ എണ്ണയൊഴിക്കുകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.